ഈശംശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ ഭൂമിയിലെ മരണത്തിന് ശേഷം സ്വർഗത്തിൽ എത്തിച്ചേരുവാനും അവിടെ ദൈവത്തോടൊപ്പം നിത്യമായി വസിക്കുവാനും നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഭൂമിയിൽ നമ്മളെല്ലാവരും ഒരു തീർത്ഥാടന യാത്രയിലാണ്. സ്വർഗത്തിൽ എത്തിച്ചേരുവാനുള്ള ഈ തീർത്ഥാടന യാത്രയിൽ ആത്മീയമായിട്ട് നമ്മെ സഹായിക്കാൻ നമുക്ക് ഒരമ്മയുടെ ആവശ്യമുണ്ടെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. നമുക്കറിയാം നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ ഒരമ്മയുടെ പ്രാധാന്യം എന്താണെന്ന്. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ, പരിശുദ്ധ കന്യകാ മറിയം നമ്മുടെ എല്ലാം അമ്മയായിട്ട് ദൈവം തന്നിരിക്കുകയാണ്. നമ്മെ സഹായിക്കാനായി, നമ്മോട് ചേർന്ന് നിന്ന് നമ്മെ സപ്പോർട്ട് ചെയ്യുവാനായി സ്വർഗത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട്. ഈ ഒരു സാഹചര്യത്തിൽ കത്തോലിക്ക സഭ നമ്മെ പരിശുദ്ധ അമ്മയെ പറ്റി എന്താണ് പഠിപ്പിക്കുന്നത്? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നിന്നുള്ള ഏതാനും വരികൾ നമുക്ക് വായിച്ച് കേൾക്കാം. പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്നു എന്ന് ഈശോയെ പറ്റി നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. മതബോധന ഗ്രന്ഥത്തിൽ 484-ാമത്തെ ഖണ്ഡികയിൽ പ്രകാരം പറയുന്നു, ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവൻ ശാരീരികമായി ആരിൽ വസിക്കുന്നുവോ അവനെ ഗർഭം ധരിക്കാനാണ് മറിയം ക്ഷണിക്കപ്പെട്ടത്. ഇനി 486-ാമത്തെ ഖണ്ഡികയിലെ പ്രകാരം പറയുന്നു, പിതാവിൻ്റെ ഏകപുത്രൻ കന്യകാമറിയത്തിൻ്റെ ഉദരത്തിൽ മനുഷ്യനായി ഉരുവായവൻ ക്രിസ്തു, അതായത് പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തനായവൻ ആണ്. 488-ാമത്തെ ഖണ്ഡിക, ദൈവം തൻ്റെ പുത്രനെ അയച്ചു, എന്നാൽ അവന് ഒരു ശരീരം തയ്യാറാക്കാൻ ഒരു സൃഷ്ടിയുടെ സ്വതന്ത്ര സഹകരണം വേണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെയാണ് പരിശുദ്ധ കന്യകാമറിയം തിരഞ്ഞെടുക്കപ്പെട്ടതും, ഇങ്ങനെയാണ് പരിശുദ്ധ കന്യകാമറിയം ദൈവത്തിൻ്റെ ആ ഒരു തിരഞ്ഞെടുപ്പിനോട് പ്രത്യുത്തരിച്ചതെന്ന് നമുക്കറിയാം. നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്, ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയെ സംബോധന ചെയ്യുന്നുണ്ട്, ദൈവകൃപ നിറഞ്ഞവളെ. അപ്പോൾ പരിശുദ്ധ അമ്മ ദൈവകൃപ നിറഞ്ഞവളാണ്. ലൂക്കാ 1:35 നമ്മൾ വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യന്തത്തിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. അപ്പോൾ ദൈവകൃപ നിറഞ്ഞ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആ അമ്മ നമ്മളെ സഹായിക്കും ദൈവകൃപ നിറയാൻ, പരിശുദ്ധാത്മാവിനാൽ നിറയാനായിട്ട്. ഇനിയും മതബോധന ഗ്രന്ഥത്തിൽ 964-ാമത്തെ ഖണ്ഡികയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഈശോയുടെ സഹനത്തിൽ പങ്കുപറ്റിയതെന്ന്. 964-ാമത്തെ ഖണ്ഡികയിൽ, അവിടുത്തെ യാഗത്തോട് തൻ്റെ മാതൃഹൃദയത്തിൽ ചേർന്നുകൊണ്ടും തന്നിൽ നിന്ന് ജനിച്ച ആ ബലിവസ്തു ഹോമിക്കപ്പെടാൻ സ്നേഹപൂർവം സമ്മതിച്ചുകൊണ്ടും അവിടെ നിന്നു. പരിശുദ്ധമ്മ സഹരക്ഷക എന്നാണ് അറിയപ്പെടുന്നത്. അത്രയ്ക്കും ഈശോയോട് ചേർന്ന് നിന്ന പരിശുദ്ധമ്മ. ഇനിയും 966-ാമത്തെ ഖണ്ഡികയിൽ നമ്മൾ വായിക്കുന്നു, ആത്മശരീരങ്ങളോടെ സ്വർഗീയ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു പരിശുദ്ധമ്മ. ആത്മാവും ശരീരവും അത്രയ്ക്കും പരിശുദ്ധിയിൽ നിറഞ്ഞു നിന്നിരുന്നു. സ്വർഗാരോപണം നമുക്കറിയാം, ഇത് ക്രൈസ്തവരുടെ പുനരുത്ഥാനത്തിൻ്റെ മുന്നാസ്വാദനവുമാണ്. 966 തന്നെ പറയുന്നു. ഇനി അവസാനമായിട്ട് 968-ാമത്തെ ഖണ്ഡിക നമുക്ക് അതിലെ ഏതാനും വരികൾ വായിച്ച് കേൾക്കാം. ആത്മാക്കൾക്ക് അതിസ്വാഭാവിക ജീവൻ പുനഃസ്ഥാപിച്ചു കൊടുക്കാനുള്ള രക്ഷകൻ്റെ ജോലിയിൽ അവൾ തൻ്റെ അനുസരണം, വിശ്വാസം, ശരണം, ജ്വലിക്കുന്ന സ്നേഹം എന്നിവയിലൂടെ തികച്ചും അനന്യസാധാരണമായ രീതിയിൽ സഹകരിച്ചു. അപ്പം 4 പ്രത്യേക ഗുണവിശേഷങ്ങൾ പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? അനുസരണം, വിശ്വാസം, ശരണം, ജ്വലിക്കുന്ന സ്നേഹം. പരിശുദ്ധ അമ്മയുടെ ഹൃദയം ദൈവസ്നേഹത്താൽ, ദൈവത്തോടുള്ള സ്നേഹത്താൽ ജ്വലിച്ചുകൊണ്ടിരുന്നു സദാ. ഇക്കാരണത്താൽ കൃപാവരത്തിൻ്റെ ക്രമത്തിൽ അവൾ നമുക്ക് അമ്മയാണ്. പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയാണ്. നമ്മൾ പരിശുദ്ധ അമ്മയുടെ തിരുനാളിനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ പ്രത്യേകമായും പരിശുദ്ധ അമ്മയെ പ്രത്യേകം ഓർത്തുകൊണ്ടും അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ടും നമ്മൾ പ്രാർത്ഥിക്കുന്നു.
എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മേ, ഈ നാല് ഗുണവിശേഷങ്ങൾ എനിക്കും തരണേ. ഏതൊക്കെയാണ്? അനുസരണം, വിശ്വാസം, ശരണം, ജ്വലിക്കുന്ന സ്നേഹം. ഇന്നത്തെ ദിവസം പരിശുദ്ധമ്മ നമ്മെ സഹായിക്കും. ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയം ജ്വലിക്കട്ടെ. ദൈവസ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയം ജ്വലിക്കട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും മധ്യസ്ഥവും ഇന്ന് നിങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ അനുഭവിക്കട്ടെ. ആമേൻ.